കൂടിയാടാത്ത കർക്കിടകം കൂടൽമാണിക്കത്ത് അപൂർവമാണ്. രാമായണത്തിലെ അങ്കുലിയാങ്കം കൂത്താണ് വഴിപാടായി ക്ഷേത്രത്തിൽ ദിവസവും അവതരിപ്പിക്കുന്നത്. അമ്മന്നൂർ ചാക്യാർ മഠത്തിലെ അംഗങ്ങളാണ് തലമുറകളായി കൂത്ത് അവതരിപ്പിക്കുന്നത്. സുന്ദരകാണ്ഡത്തിലെ വൈകാരിക രംഗങ്ങളിലൊന്ന്. കടൽ ചാടിക്കടന്ന് ലങ്കയിലെത്തുന്ന ഹനുമാൻ സീതയ്ക്ക് ശ്രീരാമന്റെ മുദ്രമോതിരം നൽകുകയാണ്. രാമനയച്ച ദൂതനാണ് എന്നുറപ്പിക്കാനുള്ള അടയാളം. മുദ്രമോതിരം കാണുന്ന സീതയ്ക്കും നൽകുന്ന ഹനുമാനും ഉണ്ടാകുന്ന വൈകാരിക രംഗങ്ങളാണ് അങ്കുലിയാങ്കത്തിൽ. ഹനുമാനിലൂടെ രാമായണ കഥ മുഴുവൻ പറയുകയാണ് കൂടിയാട്ടം. പന്ത്രണ്ട് മുതൽ 41 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അങ്കുലിയാങ്ക അവതരണങ്ങളുണ്ട് കൂടിയാട്ടത്തിൽ. കൂടൽ മാണിക്യത്തിലെ കൂത്തമ്പലത്തിൽ നിന്ന് വേഷമണിഞ്ഞാണ് ചാക്യാർ ക്ഷേത്രത്തിൽ അനുഗ്രഹം തേടിയെത്തുക. പിന്നീടാണ് അവതരണം. കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ ഇതിനുള്ള അവകാശം അമ്മന്നൂർ ചാക്യാർ മഠത്തിലാണ്. അത് സുന്ദരകാണ്ഡാണ് പ്രധാന വിഷയം എന്നുണ്ടെങ്കിലും വേണ്ടില്ല, രാമായണത്തിലെ എല്ലാ ഭാഗങ്ങളും കഥയിലെ എല്ലാ ഭാഗങ്ങളും ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് അനുഷ്ഠാനമായിട്ട് ക്ഷേത്രത്തിൽ നടത്തി വരുന്നതാണ്. പണ്ട് കൊച്ചി രാജാവിന്റെ കിരീടധാരണ ചടങ്ങുകളിൽ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ രാമായണ പട്ടാഭിഷേകം കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്നു. പട്ടാഭിഷേകം അവതരിപ്പിക്കുന്നതോടെയാണ് കിരീടധാരണം പൂർത്തിയാകുന്നത് എന്നായിരുന്നു വിശ്വാസം. ഈ കൂത്തിനോടനുബന്ധമായിട്ട് അകത്ത് പോയി തൊഴുക എന്നുള്ള ചടങ്ങുകൾ ഉണ്ട്. അപ്പൊ അന്നുള്ള എല്ലാ പുരുഷന്മാരായിട്ടുള്ള രാജാക്കന്മാരും പോയി തൊഴും, ആ രാജവംശത്തിലുള്ളവരൊക്കെ തൊഴും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ജനിക്കുന്ന ഒരാൾക്ക് അകത്ത് കയറി തൊഴണം എന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ട് വേണം എന്നാണ് ഒരു പണ്ടൊരു നിയമം ഉണ്ടായിരുന്നത്. അത്ര ചാച്ചു ചാക്യാർ, വലിയ മാധവ ചാക്യാർ, പരമേശ്വര ചാക്യാർ, ചെറിയ മാധവ ചാക്യാർ, ഇപ്പോൾ പരമേശ്വര ചാക്യാർ എന്ന കുട്ടൻ ചാക്യാരും. കൂടിയാട്ടത്തിലെ അമ്മന്നൂർ പാരമ്പര്യത്തിന്റെ കൊടിപേറി വന്നത് ഈ വലിയ പരമ്പരയാണ്. ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ.